എന്റെ പൊന്ന് സാറേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ആ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. ഇത്തരത്തിൽ വാർത്തകൾ വരുന്നതിൽ എനിക്ക് ഞെട്ടൽ മാത്രമാണ് തോന്നുന്നത്. ഞാൻ ഒരു ചെറിയ തെറ്റ് ചെയ്തു. ആക്സിലേറ്ററിൽ ചെറുതായി ഒന്ന് കാൽ അമർന്നുപോയി. അപ്പോൾ വാഹനത്തിൻ്റെ നിയന്ത്രണം വിട്ട് ആ കുട്ടിയെ ഇടിച്ചതാണ്. അല്ലാതെ എനിക്ക് ആ കുട്ടിയോട് വൈരാഗ്യമൊന്നുമില്ല എന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇന്ന് തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ ഇയാളുടെ വായിൽ നിന്നും വന്ന വാക്കുകളാണ് ഇത്. ആദിശേഖരനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് പ്രിയരഞ്ജൻ. ആക്സിലേറ്ററിൽ കാലമർന്നു പോയതെന്ന് പ്രതി മാധ്യമങ്ങളോട് പറഞ്ഞു. തെറ്റുപറ്റിപ്പോയി എന്നും ആക്സിലേറ്ററിൽ കാലമർന്നു വാഹനത്തിന്റെ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു എന്നും പ്രിയരഞ്ജൻ പറയുന്നു. തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോഴാണ് പ്രിയരഞ്ജന്റെ പ്രതികരണം. അതേസമയം ആദിശേഖരനെ കൊലപ്പെടുത്തിയ പ്രതി പ്രിയരഞ്ജനെ കുടുക്കിയത് പഴുതടച്ചുള്ള പോലീസിന്റെ അന്വേഷണമാണ്. യാതൊരു വിധത്തിലും ഇയാൾക്ക് ഇനി രക്ഷപ്പെടാൻ കഴിയുന്നതല്ല. ഇയാൾ മനഃപൂർവ്വം ഇടിച്ചതാണെന്ന് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നാണ് വ്യക്തമായത്. അതുവരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കായിരുന്നു കേസെടുത്തിരുന്നത്. എന്നാൽ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് ഇയാളുടെ തനി നിറം പുറത്ത് വന്നത്. ഇയാൾ കുട്ടി മരിച്ചതിനു ശേഷവും മാതാപിതാക്കളുടെ അരികിലെത്തി തനിക്ക് തെറ്റുപറ്റിപ്പോയെന്നും അറിയാതെ കാർ നിയന്ത്രണം വിട്ട് കുട്ടിയെ ഇടിക്കുകയായിരുന്നു എന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇയാൾ പണ്ട് കുട്ടിയെ ഭീഷണിപ്പെടുത്തിയതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലുണ്ടായിരുന്ന മാതാപിതാക്കൾ ഇതിന് പ്രകാരമാണ് പോലീസിൽ പരാതി നൽകിയത്. ഇതിനടിസ്ഥാനത്തിലാണ് സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചത്. അങ്ങനെയാണ് ഇയാൾ ഈ കുട്ടിയെ മനഃപൂർവ്വം കൊന്നതാണെന്ന വിവരം പോലീസ് അറിയുന്നത്. ഏതായാലും വെറുമൊരു അപകടമായി മാറിയേക്കാവുന്ന ഒരു കൊലപാതകം പോലീസ് കണ്ടെത്തുകയാണ് ചെയ്തത് സിസിടിവി കാരണം. ഇയാൾ എന്നിട്ടും ഇപ്പോഴും കുറ്റം സമ്മതിക്കാതെ തനിക്കൊരു തെറ്റുപറ്റിപ്പോയതാണ്, ആക്സിലേറ്ററിൽ കാൽ അമർന്നു പോയതാണ്, ഒരിക്കലും ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല എന്നിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നു. ഏതായാലും സത്യം പുറത്തു വന്നതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാർ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.